രാമനവമി അയോധ്യയിൽ ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ദസറ ആഘോഷവേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം വന്നത്. എന്തൊക്കെയാണ് ഈ ദസറ ആഘോഷവേദിയിൽ പ്രധാനമന്ത്രി പങ്കുവച്ച മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, രാമക്ഷേത്രം ഭാരതീയ അഭിമാനത്തിൻ്റെ അടയാളമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത രാമനവമി അയോധ്യ രാമജന്മഭൂമിയിൽ, രാംലല്ലയിൽ ആഘോഷിക്കും. മറ്റെന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഉമേഷ്, ഡൽഹിയിൽ ദ്വാരകയിലാണ് ദസറ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുള്ളത്. അവിടെ ദ്വാരകയിൽ നടന്നിട്ടുള്ള രാവൺ ദഹൻ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. അവിടെ പ്രത്യേക പൂജകളിൽ പങ്കെടുത്തു. അതിനുശേഷം അല്പസമയം അവിടെ ഒത്തുചേർന്നിട്ടുള്ള വിശ്വാസികളുമായി, ജനങ്ങളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചു. ആ വേളയിൽ തന്നെയാണ് അടുത്ത രാമനവമി അയോധ്യയിൽ ആഘോഷിക്കും, അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൽ അടുത്ത രാമനവമി ആഘോഷിക്കും എന്നുള്ള പ്രഖ്യാപനം എന്നുള്ള സന്തോഷ വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത വർഷം ജനുവരി 22-നാണ് അയോധ്യയിൽ മുഴുവൻ ഹൈന്ദവ സമൂഹത്തിൻ്റെയും അഭിമാന ഗോപുരമായി ഉയരുന്ന പുതിയ ക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. അതിനുശേഷം 5 ദിവസം നീണ്ടുനിൽക്കുന്ന ചടങ്ങുകൾ അയോധ്യയിൽ നടക്കുന്നു. അടുത്ത രാമനവമി അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൽ ആഘോഷിക്കും എന്നുള്ളത് പ്രധാനമന്ത്രി ഇന്ന് ഈ ദസറ ആഘോഷങ്ങളിൽ രാവൺ ദഹൻ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കിയുണ്ട്. ഒപ്പം ഈ രാമക്ഷേത്രം മുഴുവൻ ഭാരതീയരുടെയും വിജയവും അഭിമാനവുമാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതൊരു മതത്തിലേക്ക് ചുരുക്കാതെ മുഴുവൻ ഭാരതീയരുടെയും അഭിമാനത്തിന്റെ അടയാളമാണ് രാമക്ഷേത്രം, അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെയും ഇന്ന് നടക്കുന്ന ഈ രാവൺ ദഹൻ ചടങ്ങ് ഉത്തരേന്ത്യൻ നഗരങ്ങളിലെല്ലാം തന്നെ, പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം തന്നെ ഇന്ന് രാവൺ ദഹൻ ചടങ്ങ് നടക്കുന്നുണ്ട്. ഈ ചടങ്ങുകൾ രാജ്യത്ത് ജാതീയതയുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ശക്തികളെ തൂത്തെറിയുന്നതിനും കത്തിച്ചു കളയുന്നതിനും കൂടി ഉപയോഗിക്കണം എന്നുള്ളത് പ്രതീകാത്മകമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ട്. അതായത് ജാതിയുടെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില വിവേചനങ്ങൾ, ജാതിയുടെ പേരിലുള്ള പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയം, അവയെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരം മുഴുവൻ ശക്തികളെയും രാഷ്ട്രത്തിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ തൂത്തെറിയണം, ജാതിയുടെ പേരിലുള്ള വിവേചനം നമുക്ക് അവസാനിപ്പിക്കണം എന്നുള്ള പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കതിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ളത്. നിലവിൽ ഒരു 2024 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ജാതി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജാതി സെൻസസ് നടത്തണം രാജ്യത്ത് എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേരിടുന്നത്. ഒപ്പം ബീഹാറിൽ ഇപ്പോൾ INDIA മുന്നണി, അല്ലെങ്കിൽ JDSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ ജാതി സെൻസസ് നടത്തുകയും പ്രതിപക്ഷം മുഴുവൻ അതിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ ജാതിയുടെ പേരിലുള്ള വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ജാതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒപ്പം വിഘടനവാദ ശക്തികളെ രാഷ്ട്രത്തിൽ നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം എന്ന കാര്യം കൂടി ഈ രാവൺ ദഹൻ ചടങ്ങ് നടത്തുന്നതിന് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ദ്വാരകയിലാണ് ഇത്തവണ പ്രധാനമന്ത്രി ഈ ദസറ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള രാവൺ ദഹൻ ചടങ്ങിൽ പങ്കെടുത്തത്. ഉമേഷ്.